നമസ്കാരം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആദ്യ ഇരയായി മാറുകയാണോ ഈ കേരള സംസ്ഥാനം എന്ന് സംശയം ബലമായി രൂപപ്പെട്ടു കഴിഞ്ഞു കാരണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളത്തിൽ പ്രളയം വർഷാവർഷം പ്രളയമുണ്ടാവുകയാണ് വലിയ രീതിയിലുള്ള മഴ നൽകും മഴ പെയ്യുന്നു അതിതീവ്ര മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഇത്തരത്തിൽ കേരളം വർഷം തോറും വെള്ളപ്പൊക്കമുണ്ടാകുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് മാറുകയാണോ എന്നുവരെ നമ്മൾ സംശയിച്ചിരുന്നു ഈ വർഷം ഈ ഏപ്രിൽ പതിനൊന്ന് മുതൽ ആരംഭിച്ച വേനൽ മഴയിൽ പോലും വലിയ രീതിയിലുള്ള നാശനഷ്ടം സംസ്ഥാനത്തുണ്ടായി തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഏതാണ്ട് ഒരു കോടിയിൽ പരം രൂപയുടെ കൃഷിനാശം ഉണ്ടായത് ആയാണ് കണക്ക് അത്തരത്തിൽ ഈ വേനൽ മഴ പോലും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുമ്പോൾ വരാൻ പോകുന്ന തെക്കുപടിഞ്ഞാറൻ മൺസൂൺ മറ്റ് കാലവർഷവും എങ്ങനെയുണ്ടാവും അല്ലെങ്കിൽ കേരളത്തിൽ വീണ്ടും ഒരു പ്രളയം സൃഷ്ടിക്കുമോ എന്നൊക്കെ ആളുകൾ കാലാവസ്ഥ പ്രവചനങ്ങളെ ഉറ്റുനോക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ യെല്ലോ അലർട്ട് റെഡ് അലർട്ട് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ കുറച്ചു കാലം മുമ്പ് നമ്മളാരും ശ്രദ്ധിക്കാറില്ലായിരുന്നു നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന വാർത്തകളായിരുന്നു ഈ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ ഒരു പരിധിവരെ കേരളത്തിൽ ഓഖി വിനാശം വിതച്ചപ്പോഴും അതിനുശേഷമുള്ള പ്രളയത്തിനും ശേഷമാണ് നമ്മൾ ഈ കാലാവസ്ഥ പ്രവചനങ്ങളെ ഗൗരവമായി ഗൗരവമായെടുത്തതും അത്തരം പ്രവചനങ്ങളെക്കുറിച്ച് അറിയാൻ തുടങ്ങുന്നതും ന്യൂനമർദ്ദം രൂപപ്പെടുന്നു അത് കൊടുങ്കാറ്റായി മാറുന്നു അതിതീവ്ര മഴയുണ്ടാകുന്നു ആ മഴയെ തന്നെ പല രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു യെല്ലോ അലർട്ട് റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ട് എന്നിങ്ങനെ പല രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകുന്നു ഈ സംവിധാനങ്ങളെല്ലാം കേരളത്ത് വന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് എന്ന് നമുക്ക് പറയാം അതുവരെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ മുന്നറിയിപ്പുകളായിരുന്നു ഇത് എന്നാൽ കാലാവസ്ഥാ പ്രവചനങ്ങളെ നമ്മൾ ഏവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഇന്ന് ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം തുടർച്ചയായി നമ്മുടെ നാട്ടിൽ പ്രളയഭീതിയുണ്ട് പ്രളയം വലിയ രീതിയിൽ ഉണ്ടായില്ല എങ്കിൽ പോലും അതിതീവ്ര മഴ കനത്ത നാശനഷ്ടം വിതയ്ക്കുന്നു മലയോര മേഖലകളിൽ മണ്ണിടിച്ചിട്ടുണ്ടാകുന്നു അടുത്ത തെക്കു പടിഞ്ഞാറൻ കാലവർഷം എങ്ങനെയുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചുള്ള ആദ്യ സൂചനകൾ വന്നു കഴിഞ്ഞു ഈ ആദ്യ കാലാവസ്ഥ പ്രവചനമനുസരിച്ച് കേരളമടക്കമുള്ള കേരളം രാജസ്ഥാൻ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഗുജറാത്ത് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മഴ കുറവായിരിക്കും എന്ന പ്രവചനമാണ് ആദ്യമെത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷം പ്രളയമുണ്ടാകില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം ആദ്യ പ്രവചനകൾ പ്രവചനങ്ങൾ അനുസരിച്ച് പക്ഷേ ഭാരതത്തിലെമ്പാടും കാർഷ കാർഷിക രംഗവും അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥ മൊത്തത്തിൽ എങ്ങനെയുണ്ടാകും മൺസൂൺ കാലഘട്ടം ആവശ്യത്തിന് മഴ ലഭിക്കുമോ കൃഷിവിളകൾക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുമോ എന്നെല്ലാം ഭാരതമെമ്പാടും ഉറ്റുനോക്കുന്ന ഒരു സംഗതിയാണ് കാലവർഷം ഇപ്പോഴും സാധാരണ രീതിയിൽ ഗീതിയിലായിരിക്കും കഴിഞ്ഞ വർഷങ്ങളെപ്പോലെ തന്നെ ആവശ്യത്തിന് മഴ ഇൻ ഈ രാജ്യത്ത് എല്ലാ ഭാഗത്തേക്കും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മഴ കുറയും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തുടർച്ചയായി ഒന്ന് രണ്ട് വർഷങ്ങളായി പ്രളയഭീഷണിയിലായ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്കൊരുപക്ഷേ ഈ പ്രവചനം ആശ്വാസകരമായേക്കാം വെബ് ഡെസ്ക് തത്തുമയ്യന്യൂസ്